സത്യദായകമുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ യേശുനായക ശ്രീയേശുനായക. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? എന്താണ് എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം കണ്ടോ? നമ്മുടെ തിരുവത്താഴത്തിന്റെ പിക്ചറാണ്. അപ്പൊ ഈ ഒരു പിക്ചർ നമ്മള് നമ്മുടെ ഇവിടുത്തെ വാളിൽ നമ്മൾ തൂക്കാനുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ സാധനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു നാച്ചുറൽ സെറ്റപ്പ് ആണിത്. അപ്പൊ ഇതിനിച്ചിരി ഹെവി ആണ് സംഭവം. അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ സംഭവം നമുക്ക് ഇവിടെ തൂക്കിയിടണം. കാരണം ഇവിടുത്തെ വീടുകളെ കുറിച്ച് അറിയാമല്ലോ, മുഴുവനും നമ്മള് സ്റ്റഡുകളാണ്, തടി, പിന്നെ അതിന്റെ മുമ്പിലുള്ള ഈ ഭിത്തി എന്ന് പറയുന്ന ഒരു ഇമിറ്റേഷൻ സാധനമാണ്. അപ്പൊ അതിലോട്ടാണ് നമ്മളത് തൂക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടേച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭിത്തിയുടെ സ്പേസിന്റെ സെന്റർ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഭിത്തിയുടെ സെന്റർ അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ ഈ പിക്ചറിന്റെ സെന്ററും നമ്മൾ അടയാളപ്പെടുത്തണം. വളരെ സിമ്പിൾ ആണ്. അത് നമ്മൾ ഇവിടെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ സെന്റർ. ഇനി ഇതിനകത്ത് തിയറി എന്ന് പറഞ്ഞാൽ ഏത് വർക്ക് നമ്മൾ ഇതുപോലത്തെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ തിയറി ഉള്ളൂ. അതായത് ഈ പിക്ചറിന്റെ സെന്ററും അതുപോലെ ആ ഭിത്തിയുടെ സെന്ററും നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ഈ രണ്ട് സാധനങ്ങളും അലൈൻ ചെയ്ത് ഇവനെ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭിത്തിയുടെ നടുക്കായിരിക്കും ഈ പിക്ചർ. ഇതാണ് അതിന്റെ പോയിന്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു സ്റ്റഡ് ഫൈൻഡർ ആണ് ഈ സാധനം. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെയും അതുപോലെ വാട്ടർ പൈപ്പിന്റെ ഒക്കെ സംഗതികൾ നമുക്ക് പിടിച്ചെടുക്കുന്ന ഒരു ഒരു ചെറിയൊരു മെഷീനാണ്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഒരു സ്റ്റഡ് ഉണ്ട് ഓൾറെഡി, ആ സംഭവം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മളിവിടെ ഒരു സ്റ്റഡ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ സ്റ്റഡ് നമ്മൾ കണ്ടുപിടിച്ചതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഏറ്റവും മുകൾ ഭാഗത്ത് കൊണ്ട് ആ ഡിവൈഡർ ഇരിക്കുന്നുണ്ടോ, ആ ഡിവൈഡറിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരടി താഴെ, 12 ഇഞ്ച് താഴെ ഞാനിവിടെ ആ സ്റ്റഡിൽ തന്നെ ഒരു നല്ലൊരു സ്ക്രൂവ് ഞാനിവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ബലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് എത്ര പിടിച്ചെന്ന് പറഞ്ഞാലും ചലിക്കുകയില്ല. കണ്ടോ, അത് ഞാനൊന്നുകൂടെ വ്യക്തമായിട്ട് തരാം. ഇത് ഒറിജിനൽ നമ്മുടെ തടിയലാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ബണ്ണിങ്സിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഹുക്കാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ, ആ സെൻറ്ററിൽ ഞാനിങ്ങനെ ഇത് പിടിപ്പിക്കാൻ പോകണം. ഇവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ ആണിയിൽ കയറി കിടക്കുമ്പം ആണിയും കാണത്തില്ല, ഒരുവിധ പ്രശ്നങ്ങളും ഇല്ല, വളരെ കൺസീൽഡ് ആയിട്ട് കിടക്കും. അത് മാത്രമല്ല, നമ്മുടെ ഭിത്തിയുടെ ആ പരിമിതിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് മറ്റ് സ്റ്റഡുകളൊന്നും ഇൻബിറ്റീനില്ല. മനസ്സിലായില്ലേ? അതെന്ന് വെച്ചാൽ നമ്മളിത് നടുക്ക് കിടന്നിട്ട് ബിയോണ്ട് ദ ലൈൻസിൽ നമുക്ക് സ്റ്റഡ് കിട്ടുന്നുണ്ട്, പക്ഷേ അവിടെ അത് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു അറ്റാച്ച്മെൻറ്റ് കൂടി ഉണ്ട്. നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഒരു പിൻബലവും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഈ സാധനം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ ഓക്കെ, ഇനി ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കൂടെ ഞാൻ പറയാം. അതിന്റെ ഉപകാരം എന്താണെന്ന് കൂടെ പറയാം. അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ഫിക്സ് ചെയ്യാവുന്ന രീതിയിലുള്ള പീൽ ഓഫ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിപ്പിക്കുന്ന തരത്തിലുള്ള പശയാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റിനെ നമ്മൾ ഒരുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ യോജിപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഞെക്കി ഒന്നാക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, പരസ്പരം പ്രണയിച്ച് ഇവർ ഒന്നായി. ഓക്കെ, ഇങ്ങനെ ഒന്നായതിന് ശേഷം ഈ സാധനം നല്ല ബലമാണ്, ഈ സാധനം ഇനി ചലിക്കത്തില്ല. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ്റെ ഒരു സൈഡ് പീൽ ഓഫ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇതിൻ്റെ 4 വശങ്ങളിലും ഇവിടെ പ്രസ് ചെയ്ത് വെക്കുക. കേട്ടോ, ഇനി അത് പൊട്ടിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മൾ നമ്മുടെ ഇവിടെ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പീൽ ഓഫ് ചെയ്യാവുന്ന സാധനങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തിരുവത്താഴത്തിനെ, നമ്മുടെ ഈ തമ്പുരാന്റെ പടത്തിനെ നമ്മൾ വളരെയധികം ബഹുമാനത്തോടും ഭക്തിയോടും കൂടി നമ്മൾ ഇവിടെ ഇതിനെ സ്ഥാപിക്കാൻ പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ഒരു സാധനം കൂടെ വേണം. അതിന്റെ പേരാണ് വാട്ടർ ലെവൽ. ഈ വാട്ടർ ലെവൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേണം. അതായത് ആ ആണി കണ്ടോ, നമ്മൾ ഇവിടെ മുകളിൽ വെച്ചിരുന്ന ആണി ഒന്ന് സൂം ചെയ്യുക സാറേ. ഉണ്ടോ, അത് നമ്മൾ സ്റ്റഡേ കൊടുത്തേക്കുന്ന ആണി. ആ ആണിയിലോട്ട് നമ്മൾ ഈ സാധനത്തിനെ തൂക്കുന്നു. തൂക്കിയതിന് ശേഷം ഈ വാട്ടർ ലെവല് ഞാൻ അതിന്റെ മുകളിലേക്ക് വെക്കും. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ വാട്ടർ ലെവല് കറക്റ്റ് ലെവൽ ആയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സാധനത്തിന് ഇത് ഓൾറെഡി നമ്മൾ പീൽ ഓഫ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ട് കയറ്റുന്നത് കേട്ടോ. എന്നിട്ട് അത് ഞാൻ ഭിത്തിയിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് വെക്കും. അപ്പോൾ നമ്മുടെ വെയിറ്റ് മുഴുവൻ ബിയർ ചെയ്യുന്ന സാധനം ഈ ഹുക്കും, അതുപോലെ ഇതിന്റെ പൊസിഷൻ ക്ലിയർ ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമായിട്ടാണ് നമ്മൾ ഇതിനെ ഈ അറ്റാച്ച്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു പിക്ചർ ഇനി ഞാൻ ഈ ഹുക്കയിലോട്ട് ആദ്യം തൂക്കാൻ പോവാണ്. ഹുക്ക് ഇവിടെ ഉണ്ട്. ഹുക്കയിലോട്ട് ഞാൻ ആ വെയിറ്റ് ബിയർ ചെയ്യുന്ന സാധനത്തിലോട്ട് ഞാൻ തൂക്കി. ഓക്കെ, ഇനി പിക്ചർ ഇവിടെ ഓക്കെ ആണ്. പിക്ചർ ഇനി ഇവനെ ഒരു കാരണവശാലും താഴോട്ട് പോകില്ല. പക്ഷെ ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാട്ടർ ലെവലിനെ എടുത്തിട്ട് ഇത് ലെവൽ ചെയ്യണം ഈ സംഭവം. അപ്പൊ ഞാൻ ഈ വാട്ടർ ലെവലിനെ ഇവിടെ വെച്ചു. വെച്ചതിന് ശേഷം ഇതിങ്ങോട്ട് ചെരിഞ്ഞായിരിക്കണേ. കണ്ടോ,
അപ്പൊ ഞാന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് ചരിച്ചിട്ടുണ്ടോ, കറക്റ്റ് സെന്റർ ആവുന്ന പൊസിഷനിൽ വന്നു. കണ്ടോ മുത്ത, കണ്ടോടാ കറക്റ്റ് സെന്ററിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ പരമാവധി ഇവനെ ഈ പിക്ചറിനെ അങ്ങോട്ട് മാറ്റി ഇങ്ങനെ ഞാൻ അങ്ങ് പീല് ചെയ്ത് അങ്ങനെ ഞെക്കി പിടിപ്പിക്കണം. അപ്പം നമ്മുടെ സൈഡിലുള്ള അളിയന്മാർ ഇവൻ മുട്ടി അവിടെ ഇരുന്നോളും, മനസ്സിലായോ? ചലിക്കത്തില്ല. നമ്മുടെ തിരുവത്താഴത്തിന്റെ പടം നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ വെയിറ്റ് ബിയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ആ ഒരു എന്താ പറയുന്ന ആ ഒരു ചെറിയ ഹാങ്ങിങ് ആയിട്ടുള്ള ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പടം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കർ പോലുള്ള സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പടം നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് ഇഷ്ടമായിരുന്നു. അതായത് രണ്ട് സ്ഥലത്തേക്കുള്ള സ്പേസിങ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സാധനത്തെ നമ്മൾ ഇനി തൂങ്ങി എന്ന് പറഞ്ഞാൽ പോലും കൂടെ ഈ ഒരു ഒരു പ്രോഡക്റ്റ് ഈ വർക്ക് ഇതിനകത്ത് താഴോട്ട് വീഴില്ല. അതിന് ഏറ്റവും മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്, ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ആളുകളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇത് തലയിലോട്ട് വീണ് അവർക്ക് ഇഞ്ചുറി ഉണ്ടാകരുത്, അതാണ് മെയിൻ. കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉള്ളത് നമ്മൾ നോക്കി പഠിക്കാമെന്നുള്ളത്. എനിവേ, താങ്ക് യു ഫോർ യുവർ ടൈം. അതുപോലെ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇഫ് യു റിയലി ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഗിവ് അസ് എ തംസ് അപ്പ്. താങ്ക് യു, ലൈക്സ്. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ.